നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നീണ്ട മുപ്പത്തിയാറ് ദിവസത്തെ വനവാസമെന്നോ അല്ലെങ്കിൽ ഒളിവാസത്തോ എന്നൊക്കെ പറയാം അതിനുശേഷം അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ് തൻ്റെ പ്രശസ്തമായിട്ടുള്ള വയലും വീടും പരിപാടി അവതരിപ്പിക്കാൻ അതെ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പത്രക്കാരെ കണ്ട് പക്ഷേ പത്രക്കാരെ കൊണ്ട് അധികം ചോദ്യമൊന്നും ചോദിക്കാനുള്ള അവസരം അദ്ദേഹം കൊടുത്തിട്ടില്ല അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് രണ്ട് സാമ്പിളുകൾ മാത്രം പറഞ്ഞു തരാം കോവിഡിൻ്റെ തുടക്കകാലത്ത് അവർ ഉദ്ധരിച്ചു കൊണ്ടിരുന്നത് ബി ബി സിയിലെ ന്യൂസ് ആയിരുന്നു സി എൻ എൻ ന്യൂസ് ആയിരുന്നു അതേപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന വാർത്തകളൊക്കെയായിരുന്നു അന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഭരണാധികാരി പിണറായി വിജയനായിരുന്നു ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ശൈല ടീച്ചറൊക്കെ ആയിരുന്നു അന്ന് അവർക്ക് ഇങ്ങനെ വാഴ്ത്തിപ്പാടാൻ ബി ബി സി ഉണ്ടായിരുന്നു സി എൻ എൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതേപോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു അവരുടെ പാണന്മാർ പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ അവസ്ഥ എന്തെന്നല്ലേ നിങ്ങൾ ഈ വയർ ന്യൂസ് ഒന്ന് കേട്ടിട്ടുണ്ടോ ദി വയർ ഏതോ ഒരു ഓൺലൈൻ ചാനലാണ് വടക്കങ്ങാണ്ടുള്ളതാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഈ വയറും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ വയർ എന്ന ഈ ചാനലിൽ വന്ന ഏതോ ഒരു വാർത്തയും പൊക്കി പിടിച്ചുകൊണ്ടാണ് വന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പോലും പറയാൻ പറ്റൂല അതിലും മോശം മോശമായിട്ടുള്ളൊരു വാർത്താ ചാനലോ എന്തോ ആണ് അത് വിഷ്വൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതിലേതോ ഡോക്ടർ പറഞ്ഞത്രേ കേരളമാണ് ഏറ്റവും മികച്ച രീതിയിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നത് പിന്നെ വിചിത്രമായിട്ടുള്ള കുറേ കണക്കുകളും അദ്ദേഹം നിരത്തി അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം ഇതിൽ രാഷ്ട്രീയമൊന്നും പാടില്ല എന്ന് രാഷ്ട്രീയമൊന്നും പാടില്ല രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പാടില്ല എന്ന് തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറയുന്നു മറ്റു ചില സംസ്ഥാനങ്ങളിൽ പോലെ മൃതദേഹങ്ങളൊക്കെ പുഴയെ കൂടെ ഒഴുകിയോ അത് ഏതോ കാലത്തെയാണ് അത് പഴയ പിക്ചറാണ് ഇപ്പോഴിട്ട് അത് ശശി തരൂരിട്ടു രാഹുൽ ഗാന്ധി ഇട്ടു പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ് ഒരു കാലത്ത് ഗംഗയിൽ ഇങ്ങനെ ഗംഗയുടെ തീരത്ത് മൃതദേഹം ചിതയിൽ വെച്ചു ദഹിപ്പിക്കുമ്പോൾ ഇത് പാതിയാവുമ്പോൾ തന്നെ എടുത്ത് ഈ നദിയിലേക്ക് തട്ടുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു കുറേ കാലത്തിന് മുമ്പ് പിന്നീട് ഈ ഗംഗയൊക്കെ ശുദ്ധീകരിച്ചു അത് ശുദ്ധിയായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പ്രിയങ്ക ഗാന്ധി തന്നെ ആ ഗംഗയിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് പലരും വാർത്ത ചെയ്തതാണ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അന്ന് അന്നത്തെ ആ ചിത്രങ്ങൾ എടുത്തിട്ടാണ് ഇത് കോവിഡ് കാലത്താണ് എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അങ്ങ് പ്രചരിപ്പിച്ചു അതാണല്ലോ ജയിക്കാൻ വേണ്ടി ഏതേറ്റവും വരെ പോവും അത് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചു അത് ശശി തരൂര് പ്രചരിപ്പിച്ചു എന്തിന് നമ്മുടെ ഇവിടുത്തെ പഴയ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും അത് പ്രചരിപ്പിച്ചാണ് സോഷ്യൽ മീഡിയ ആണ് ഇതൊക്കെ തേയുമെന്നറിയാലും അറിഞ്ഞാലും വീണ്ടും വീണ്ടും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ആവർത്തിച്ചത് രാഷ്ട്രീയം പാടില്ല കോവിഡിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം പറയുന്ന പറയരുത് ഞാൻ രാഷ്ട്രീയം പറയാൻ ഇല്ല തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിലാണ് ഇത് പറയുന്നത് സ്വന്തം ഭരണത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാനം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് മറ്റു സംസ്ഥാനങ്ങളെ അതിൻ്റെ ഇടയിലൂടെ തിരികെ കയറ്റാൻ നോക്കുന്നത് ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയം പറയണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എൻ്റെ തുടക്കത്തിൽ രാഷ്ട്രീയം മാത്രമല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ ആ തുടങ്ങിയ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും മറ്റു രാജ്യങ്ങളുമായിട്ട് മാത്രമായിരുന്നു താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തെ ഇന്നിപ്പോൾ വന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു ദി വയർ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പോർട്ടലിൻ്റെ വാർത്തയും കൊണ്ട് വന്ന് പത്രക്കാരുടെ മുന്നിൽ നിന്ന് ന്യായീകരിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കൊട്ടിയൊന്നും പോരാ എന്നേ പറയാനുള്ളൂ മറ്റൊരു വാർത്തയിലോട്ട് പോയാൽ നിരവധി നിരവധി തവണ എം ബി ആയിട്ട് ഇരുന്നിട്ടുള്ള ഇപ്പോഴും എം ബി ഐ എം പി ആയിട്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ ഒരു മാന്യദേഹം കോൺഗ്രസ്സുകാരനാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇന്ന് അയ്യങ്കാളി ജയന്തി ഒക്കെയായിരുന്നു അതിനോട് അനുബന്ധിച്ച് ഒരു പ്രസംഗമൊക്കെ അങ്ങ് വെച്ച് കാച്ചി ചിലർക്കങ്ങനെയാണ് ഒരു മൈക്കും കുറച്ച് ആൾക്കൂട്ടമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം എവിടെ പറയണം ഏത് അവസരത്തിൽ പറയണം എന്നങ്ങനൊന്നും ചിന്തിക്കത്തില്ല വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ചു വിട്ട് അദ്ദേഹം ഈ പിണറായി വിജയനെ ഇകർത്താൻ വേണ്ടിയിട്ട് കാരണമുണ്ടെങ്കിൽ ആവാം കേട്ടോ ഇപ്പം ചെയ്യുന്നത് ശരിയും തെറ്റും ഒക്കെ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു പറയാറുണ്ട് അതൊക്കെ ഒക്കെ പക്ഷെ ഒരു കാരണവില്ലാതെ പിണറായി വിജയനെ ഇകിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞ ചില കാരണങ്ങളുണ്ട് അത് ഒരിക്കലും പാടില്ലായിരുന്നു ഒരു എം എന്ന നിലയിൽ ഒരിക്കലും പാടില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ വലിയ നവോത്ഥാന നായകനായിരുന്നോ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ വയ്യായിരുന്നോ മേലായിരുന്നോ എന്നാണ് ചോദിച്ചത് സി പി എമ്മിൽ തന്നെ നിരവധി പട്ടികജാതിക്കാരുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഈ വീണയെ ഒരു മുസ്ലീമിന് കൊടുത്തു പകരം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനോട് ഒന്ന് പറയാനുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് തൻ്റെ മകളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണം എന്നതൊക്കെ അത് അവരുടെ ചോയ്സാണ് വീണ റിയാസിനെയാണ് ഇഷ്ടപ്പെട്ടത് റിയാസിന് പിണറായി വിജയൻ കെട്ടിച്ചു കൊടുത്തു അതിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പിണറായി വിജയന് അത് അദ്ദേഹത്തിൻ്റെ മോ മകൾ ആരെയാണോ ഇഷ്ടപ്പെട്ട് ആ വ്യക്തിക്ക് കെട്ടിച്ചുകൊടുത്തു വീണ ഒരു പട്ടികജാതിക്കാരനെ ആയിരുന്നു സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പിണറായി ആ ആൾക്കും കെട്ടിച്ചുകൊടുക്കുമായിരുന്നു പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തി നവോത്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക ജാതിക്കാരന് മുകളെ കെട്ടിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ മറ്റൊരാൾ ചോദിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണ് എന്ന് മനസ്സിലാവുന്നേയില്ല അദ്ദേഹം വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കോൺഗ്രസ് തന്നെ തന്നെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിരവധി തവണ എം പി ആയിട്ട് ഇപ്പോഴും എം പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത് എന്ന് ഓർക്കണം അപ്പോൾ ഇവർക്കൊന്ന് അനുഭവ പരിജ്ഞാനമോ അറിവോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇതിനൊക്കെ പറയേണ്ട വേറെ മറുപടിയാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറായല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച ഒരു നല്ല അച്ഛൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് ആൾക്ക് തന്നെ കൊടുക്കണം എന്ന് മൂന്നാമതുള്ള ഒരാൾക്ക് പറയാൻ എന്ത് അധികാരം എന്ത് അവകാശമാണുള്ളത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ ഇത് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കാണ് ഈ മുപ്പതിനു മുകളിൽ തന്നെ നിൽക്കുകയാണ് ഈ സത്യം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കണ്ണു തുറച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ആറു മണിക്കുള്ള വയലും വീടിൽ വന്നിട്ട് കേരളമാണ് ഏറ്റവും മികച്ച രീതിയിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നതെന്നും ഇവിടെയാണ് മരണനിരക്ക് കുറവെന്നൊക്കെ പറയുന്നത് അതേസമയം തന്നെ മറ്റൊരു ചാനലിൽ കേരളം ഒളിപ്പിച്ചു വെച്ച മരണത്തിൻ്റെ കണക്കുകൾ എണ്ണം ഇരുപതിനായിരത്തിന് മുകളിലാണ് ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് മുപ്പത്തി ഒന്നായിരത്തിന് മുകളിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ മറ്റൊരു ചാനൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് സത്യമെന്ന് ഇനി പുറകെ ഇത് വെളിവാകത്തുള്ളൂ എന്നാണ് തോന്നുന്നത് കുറേ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കിന്ന് കോവിഡുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വന്നിരുന്നത് കോവിഡിനെ പ്രതിരോധിക്കുന്നത് കേരളമാണെന്ന് വീണ്ടും അന്ന് തള്ളി മറിച്ചിട്ട് പോയത് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് പതിനെട്ട് ദശാംശം ആറ് ഏഴാണ് നൂറ്റി അൻപത്തി മൂന്ന് പേര് ഇന്നും മരണപ്പെട്ടു നൂറിന് മുകളിൽ എല്ലാ ദിവസവും തന്നെ ഉള്ളപ്പോൾ കൂടിയാണ് വന്ന് പറയുന്നത് മരണനിരക്ക് കേരളത്തിലാണ് കുറവെന്ന് നമ്മളേക്കാളും വലിയ സംസ്ഥാനങ്ങളിലൊക്കെ പത്തിൽ താഴെയുള്ള ഒരുപാട് നിരവധി സംസ്ഥാനങ്ങളുണ്ട് മരണനിരക്ക് പത്തിൽ താഴെ ചില സ്ഥലത്ത് സംസ്ഥാനങ്ങളിലൊന്നും മരണമേയില്ല ചിലയിടത്തൊക്കെ മൊത്തത്തിലുള്ള കോവിഡിൻ്റെ രോഗികളുടെ എണ്ണം തന്നെ അൻപത് താഴെയൊക്കെയാണ് ഇത് ഇന്ന് എല്ലാവരുടെയും വിലത്തുമ്പി കിട്ടും ഈ വാർത്തകളൊക്കെ ഇങ്ങനെ സത്യം നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി വന്നിരുന്നത് ഈ അതും മുപ്പത്തിയാറ് ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് വന്നതെന്ന് ഓർക്കണം ഈ നാനാ വഴിയും വിമർശനം വന്നപ്പോൾ സഹിയിട്ട് ആരൊക്കെയേ എഴുതി കൊടുത്ത പേപ്പറുമായിട്ട് വന്നിരുന്ന് ദി വയറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുൻപിൽ എന്തോ പറഞ്ഞു ഇതിനുശേഷം കുറച്ച് സമയം ചോദ്യോത്തര വേളയുണ്ടല്ലോ ആ ചോദ്യോത്തര വേളയിൽ അവർ തന്നെ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ ചായ്വുള്ള പ്രവർത്തകർ ആ കൂട്ടത്തിലുണ്ട് കോവിഡിനെ പറ്റി ചോദിക്കുന്നതിന് പകരം നേരെ വാര്യംകുന്നത്ത്ത് അഹമ്മദ് ഹാജിയുടെ വിഷയത്തിലേക്കാണ് പോയത് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം സ്വാതന്ത്ര്യസംഭരസേനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി അതേ പറയൂ മുഖ്യമന്ത്രി വേറെന്ത് പറയും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ആര്യംകുന്നത് അഹമ്മദ് അജി വലിയ സമര സേനാനിയാണെന്ന് പറയും ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് മാറാട് കലാപമൊക്കെ ഉണ്ടായത് അത് കുറേക്കൂടെ മുമ്പേ ആയിരുന്നു നടന്നിരുന്നെങ്കിൽ അതും സ്വാതന്ത്ര്യ സമരമായിരുന്നു സമരമായിരുന്നു എന്ന് അവർ പറഞ്ഞു കളയും അതിലൊന്നും വലിയ അത്ഭുതമില്ല എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്